ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണത്തിൽ സർക്കാരിൻ്റെ ഉത്തരവിൽ എതിർപ്പില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിരിക്കുന്നു ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പുമായി രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വി ഡി സതീശൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ റിനു നമുക്കൊപ്പം ചേരുകയാണ് റിനു യു ഡി എഫിനുള്ളിൽ തന്നെ ഒരു ഐക്യമില്ല എന്ന നിലയിലാണോ കാര്യങ്ങൾ പോകുന്നത് വി ഡി സതീശൻ സൂചിപ്പിച്ചതെന്ന് ലീഗിൻ്റെ നിലപാടെന്ത് ജോജറ്റ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട യു ഡി എഫിനകത്ത് സംഘർഷം ആളിക്കത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം സർക്കാരിന്റെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് പോലും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ലീഗിന് ലീഗിന്റെ മാത്രം വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലീഗിന്റെ നേതാക്കളും രംഗത്തെത്തുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കൃത്യമായി തന്നെ ലീഗിന്റെ നിലപാട് സർക്കാർ ഇപ്പോൾ എടുത്ത തീരുമാനത്തിന് അനുകൂലമായിരുന്നു പക്ഷേ സർക്കാർ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോഴേക്കും തങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ള നിലപാടുമായി ലീഗ് രംഗത്ത് വരുന്നു കൃത്യമായിട്ടൊരു വർഗീയ അജണ്ട രംഗത്തെത്തിക്കുക ആളിക്കത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ വി ഡി സതീശൻ ആ അഭിപ്രായത്തിൽ നിന്ന് തെന്നിമാറുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ എടുത്ത നിലപാട് അനുകൂലമായി തന്നെ ആണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ജൂൺ മൂന്നിന് സർക്കാരിന് നൽകിയ കത്ത് അതായത് മൂന്ന് എം എൽ എ മാർ കുഞ്ഞാലിക്കുട്ടി കെ പി മജീദ് അതുപോലെ തന്നെ എം കെ മുനീർ എന്നീ മൂന്ന് എം എൽ എ മാർ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സർക്കാർ എടുത്ത തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു തീരുമാനം മതി എന്ന് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു അത്തരമൊരു അഭിപ്രായം അറിയിച്ചുകൊണ്ട് കത്ത് നൽകുന്നു പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ അത് അങ്ങനെയല്ല അത് ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു അഭിപ്രായവുമായി ലീഗ് രംഗത്ത് വരുന്നു നമുക്കറിയാം ലീഗിന് മുസ്ലിം ലീഗിന് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മാത്രം കാര്യം നോക്കിയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പക്ഷേ നമുക്കറിയാം വി ഡി സതീശന് അത്തരമല്ല എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അതുകൂടി പറഞ്ഞു പോവുകയാണ് വി ഡി സതീശൻ അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയത് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് സർക്കാർ പോയത് എന്നാണ് പക്ഷേ ഈ അഭിപ്രായമല്ല യു ഡി എഫിനകത്ത് ലീഗിനുള്ളത് ലീഗും യു ഡി കോൺഗ്രസും തമ്മിൽ കടുത്ത സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷം ഇപ്പോൾ യു ഡി എഫിനകത്ത് ആളിക്കത്തുകയാണ് ഈ മുസ്ലിം വിഭാഗത്തിൽ ലഭ്യമായിരുന്ന ആനുകൂല്യം അത് നഷ്ടപ്പെടുമെന്നുള്ള നിലയിലാണ് ലീഗ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എതിർശബ്ദം ഉയർത്തുകയും ചെയ്തിരുന്നു ലീഗ് എന്ത് നിലപാടാണ് ഈ സതീശന്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് അനുകൂലിക്കാനുള്ള സാധ്യതകൾ ഏതെങ്കിലും നിലയിൽ കാണുന്നുണ്ടോ വി ഡി സതീശന്റെ ഈ അഭിപ്രായത്തോട് ഒരു കാരണവശാലും അനുകൂലിക്കില്ല എന്നുള്ളത് തന്നെയാണ് അല്പസമയം മുമ്പ് കെ പി മജീദ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് വി ഡി സതീശന്റെ ഈ അഭിപ്രായം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് യാതൊരു രീതിയിലും സഹായം ലഭ്യമാകുന്ന ഒരു തീരുമാനമല്ല ഇത് എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് മുന്നോട്ട് വെക്കുന്നത് ഇന്നലെ എൽ ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ചുമതലയുള്ള എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്ന് യുക്തിഭക്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൃത്യമായി സർവകക്ഷി യോഗം ചേർന്ന് എല്ലാ കക്ഷികളുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എടുത്തത് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അത്തരമൊരു തീരുമാനം തന്നെയാണ് സർക്കാർ കൈക്കൊണ്ടത് അതിന്റെ ഉദാഹരണമാണ് ജൂൺ മൂന്നിന് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് ഈ കത്തിൽ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ കൃത്യമായി തീരുമാനം എടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ലീഗ് മുന്നോട്ട് വെച്ചത് പക്ഷേ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുമ്പോഴേക്കും അങ്ങനെയല്ല അത് കൃത്യമായി തന്നെ ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് എതിരാണ് എന്നുള്ളൊരു അഭിപ്രായവുമായി അതിനുശേഷം രംഗത്ത് വരുന്നു കുഞ്ഞാലിക്കുട്ടി പരസ്യമായി രംഗത്തെത്തിയത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മുസ്ലിം വിഭാഗത്തിന് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി പരസ്യമായി രംഗത്ത് വരുന്നത് കെ പി എം മജീദ് പരസ്യമായി രംഗത്ത് വരുന്നു പക്ഷേ യു ഡി എഫിനകത്തുള്ള അഭിപ്രായവുമായി ഇവർ രംഗത്ത് വരുമ്പോൾ വി ഡി സതീശൻ കെ പി സി കെ പി സി സി ക്ഷമിക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി തന്നെ ലീഗിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു ഇങ്ങനെ രണ്ട് അഭിപ്രായം യു ഡി എഫിനകത്ത് ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ട് ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണ് കാരണം ലീഗിൻ്റെ അഭിപ്രായത്തെ അംഗീകരിക്കാൻ ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഉള്ളത്